പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ട് പിന്നെ ഈ സംവാദങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന മറ്റൊരു സംവാദ വിഷയങ്ങൾ, മൂന്ന് സംവാദ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും കൂടി വെക്കാം. ആയിക്കോട്ടെ, നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി? ശരി, ഏറ്റെടുത്തു. ഇത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇത് നടത്തും, എന്നിട്ട് അതെടുക്കും. ഓക്കെ, നിരീശ്വരവാദം മാനവികമാണോ? എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മളതെടുക്കും. ആദ്യം അള്ളാഹു ദൈവമാണോ, ഇസ്ലാം മാനവികമാണോ, മുഹമ്മദ് ഉത്തമ മാതൃകയാണോ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം എടുക്കും. ഒരു സംശയം വേണ്ട, ആദ്യം ഇതെടുക്ക്, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാന്നേ. ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് അത് എടുക്കുന്നതിന്. ഇവിടെ ആരാ അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത്? എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ്. തീർച്ചയായിട്ടും എടുക്കും. എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണോ അതോ മുസ്ലിങ്ങളാണോ സാമൂഹിക വിരുദ്ധർ എന്നത് തന്നെ അവിടെ വരും. നമ്മൾ കാണിച്ചു തരും മുസ്ലിങ്ങളാണ് സാമൂഹിക വിരുദ്ധർ, എക്സ് മുസ്ലിങ്ങളല്ല എന്ന് നമ്മൾ കാണിച്ചു തരും. നമുക്ക് എടുക്കാം, ഒരു വിഷയമല്ല, സമ്മതിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഇപ്പുറത്ത് പറഞ്ഞതും കൂടി ഒന്ന് ഏറ്റെടുത്ത് കാണിക്കേ, ആ ധൈര്യം നിങ്ങൾ കാണിക്കുക. അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഏകപക്ഷീയമാണ്, ഇതെങ്ങനെ ശരിയാവുക, ഇതെന്തൊരു ഉടായ്പാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ല, ഒരു ബുദ്ധിമുട്ടും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. ഇത് ഞാൻ എടുത്തിരിക്കും. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും, ഈ രണ്ടാമത് നമ്മളിപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അതൊരു സംവദിക്കാൻ അതെങ്ങനെയാണ്, എക്സ് മുസ്ലിങ്ങൾ സാമൂഹ്യ വിരുദ്ധരെന്നുള്ളത് അത് ഒരു സൈഡ് ഔട്ട് ഉള്ളത് മാത്രല്ലേ. നിങ്ങൾ എന്തിനാണെങ്കിലും വിഷമിക്കണം, നമുക്ക് വിഷമില്ലാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ കുഴപ്പം? നമ്മൾ ഓക്കെ ആണെന്നേ. ഇനി നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറി, അവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കയ്യിൽ നിന്ന് സംഗതി പോയി എന്ന് മനസ്സിലായത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. അതായത് പറഞ്ഞ് ഈ പഹയൻ ഇനി അങ്ങാനിത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് അംഗീകരിക്കേണ്ടല്ലോ, പടച്ചോനെ കുടുങ്ങിയല്ലോ, ഗുലുമാലായല്ലോ എന്ന് പറഞ്ഞ് തോന്നിയത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്. ഇവിടെയാണ് കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയത്. അപ്പോൾ പിന്നെ എന്താ അടുത്ത വഴി? അടുത്ത വഴി അങ്ങനെ പറയരുത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും നമ്മൾ സംവാദത്തിന് നിൽക്കാൻ പാടില്ല ആരിഫെ. ഇതൊക്കെ വളരെ മോശമാണ്. അങ്ങനെ എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണെന്നൊക്കെ പറയുന്നത് വളരെ വൺ സൈഡഡ് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ എന്ന് അവർ പറഞ്ഞ് അവർ തന്നെ സ്വയം അത് തിരുത്തുന്ന അവസ്ഥ. അതാണ് ഇനി കേൾക്കാൻ പോണത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി അതാണ്. തിരിച്ചും വേണ്ടേ എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നുണ്ടാവും. നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി, അതെങ്ങനെ ശരിയാവുക, ഇപ്പുറത്തേക്കും വേണ്ടേ? എന്താ കുഴപ്പം? അതെന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വൺ സൈഡഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇവിടെ അവർക്ക് ഇങ്ങോട്ട് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത വൺ സൈഡഡ് വിഷയമല്ല കുഞ്ഞാടുകളെ, ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മുഹമ്മദ് ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉത്തമ മാതൃകയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കല്ലേ? അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? അപ്പം നിങ്ങൾ ഖുറാനും ഹദീസും എടുത്തു വെച്ചിട്ട് ഉത്തമ മാതൃകയാണെന്ന് പറയുമ്പോൾ ഞങ്ങളും അതേ ഖുറാനും ഹദീസും എടുത്തു വെച്ച് ഉത്തമ മാതൃകയല്ല എന്ന് കാണിച്ചു തരും. എന്ന് പറഞ്ഞ പോലെ ഇസ്ലാം മാനവികമാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ ഇസ്ലാം മാനവികമല്ല എന്ന് ഞാൻ കാണിച്ചു തരുന്നേ. അള്ളാഹു ഒരു ദൈവമാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ അള്ളാഹു ദൈവമല്ല, മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡി ആയിരുന്നു എന്നുള്ള സംഗതി ഞാൻ തിരിച്ചു കാണിച്ചു തരാനേ. ഇത് എന്താണ് അതിനകത്ത് ഇത്ര വലിയ വിഷയം എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്? നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞു മാറുന്നത്? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ ഇപ്പോൾ പറഞ്ഞ ഒരു കാരണം പോലും അതിനകത്ത് വാലിഡ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും ആവർത്തിക്കാനുള്ളത്. ബാക്കി ന്യായം